ഞാൻ ഒരുപാട് ചെയ്തു, നിന്നെ മറന്നു. റബ്ബേ, എനിക്ക് പുറത്തു തരണമേ. കിട്ടില്ല. അള്ളാഹു തആല നാമ ഇവരെയും രക്ഷിക്കുമാറാകട്ടെ. കിട്ടില്ല. അപ്പോൾ അപ്പോഴേ ചില ആളുകൾക്ക് ബോധം വരൂ, എന്ത് തൗബ ചെയ്യണമായിരുന്നു, അശ്രദ്ധയിലായിരുന്നു എന്നുള്ളത് അപ്പോഴറിയാം. അപ്പോൾ ചോദിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു മണിക്കൂർ മടങ്ങി പോകാനൊക്കെ ചോദിക്കും. ലൻ യുഅഖ്ഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. അജല് വന്ന ഒരു തരി സെക്കൻഡല്ല, മൈക്രോ സെക്കൻഡ് പോലും അള്ളാഹു തആല പിന്നിലേക്ക് മാറ്റൂല. അപകടമാണ് കാര്യം. തൗബ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്, തിരിച്ചറിയേണ്ടതാണ്, ജീവിതത്തിൽ ചേർക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? കുറേ നാൾ തിന്മ ചെയ്തിട്ട് ചെയ്താൽ മതിയോ? എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടോ അതിന്? എവിടം വരെയാണ് തൗബ ചെയ്യേണ്ടത്? എപ്പോഴാണ് ചെയ്യേണ്ടത്? അള്ളാഹു തആല ചോദിക്കുകയാണ് സൂറത്ത് അൻആമിലൂടെ, ഹൽ യൻദുറൂൻ, ഈ മനുഷ്യന്മാരൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ, ഇല്ല അൻ തഅതിയഹുൽ മലായിക, മലക്കുകൾ ഇവരുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നതിനെ പ്രതീക്ഷിച്ചിട്ടാണോ നിൽക്കുന്നത്, ഔ യഅതിയ റബ്ബുക, അല്ലെങ്കിൽ റബ്ബ് തന്നെ വരാനാണോ കാത്തുനിൽക്കുന്നത്, അതോ മലക്കുകൾ ഇങ്ങനെ വരുന്നതാണോ കാത്തുനിൽക്കുന്നത് തൗബ ചെയ്യാതെ, ഔ യഅതിയ ബഅദു ആയാതി റബ്ബി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും സ്പഷ്ടമായ ദൃഷ്ടാന്തം, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് കാണുകയാണ്, എന്തോ ഒന്ന് കാണുകയാണ്, ചന്ദ്രൻ ഇങ്ങനെ പിണർന്ന് രണ്ട് കഷ്ണമായി, അല്ലെങ്കിൽ ഒരു അഞ്ചാറ് കഷ്ണമായി, തകർന്ന ഒരു പ്ലേറ്റ് പോലെ ചന്ദ്രനായി, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണോ മനുഷ്യന്മാർ കാത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ മലക്കുകളൊക്കെ കാത്തു നിൽക്കുന്നത്, മലക്കുകളൊക്കെ വരാനാണോ കാത്തു നിൽക്കുന്നത് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹ പറയാണ്, യൗമയതി ബഅദു ആയാതി റബ്ബിക്ക്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ വരുന്ന ഒരു ദിവസമുണ്ട്. വരില്ല എന്നല്ല, വരും ഒരു ദിവസം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഒരു ദിവസം വരും, നമ്മൾ കാണും. ഈ മനുഷ്യന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണും ആ ആയത്തുകൾ. പക്ഷേ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, ഒരു ആത്മാവിനും അന്ന് ഈമാൻ ഉണ്ടായിട്ട് കാര്യമില്ല. ലം തകുൻ ആമനത് മിൻ ഖബൽ, അതിന് തൊട്ടു മുന്നു വരെ ഈമാനില്ലാതെ, അതിന് തൊട്ടു മുന്നു വരെ ഈമാനില്ല, ആ സമയത്ത് മാത്രം ഈമാനുണ്ടായി. ഇതേത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചു കൊണ്ടൊരു ഹദീസിൽ പറയുകയുണ്ടായി, ഈ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും ഒരു ദിവസം. സൂര്യൻ ഇപ്പോൾ കിഴക്ക് നിന്നാണല്ലോ ഉദിക്കുന്നത്, ഒരു ദിവസം പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അപ്പോൾ ഫഅമനന്നാസു ജമീഅ, മനുഷ്യന്മാരും മുഴുവനും വിശ്വാസികളാവും, എല്ലാ കാഫിരീങ്ങളും എല്ലാ മുജ്രിമീങ്ങളായ ആളുകളും ഒക്കെ വിശ്വാസികളാവും, ഒക്കെ തൗബ ചെയ്ത് മടങ്ങും. പക്ഷേ ഒരാളുടെ തൗബയും സ്വീകരിക്കൂല. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ തുടങ്ങിയാൽ അത് ക്ലോസ് ചെയ്തു, തൗബയുടെ വാതിൽ ക്ലോസ് ചെയ്തു എന്നർത്ഥം. അത് നാളെയായിരിക്കുമോ? അള്ളാഹു അലം, എന്നായിരിക്കും എന്നറിയില്ല. ഒരാൾക്കും ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പോലും അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഴമേഘങ്ങൾ വരുമ്പോൾ, കറുത്ത കാർമേഘങ്ങൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേടിച്ചിരുന്നു. ഖുസൂഫ് വരുമ്പോൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുമ്പോൾ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചന്ദ്രഗ്രഹണം ബാധിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു. എവിടേക്ക്? പള്ളിയിലേക്ക്. റസൂലിൻ്റെ മുണ്ട് നിലത്തുകൂടി വലിച്ചിട്ടിട്ടാണ് വന്നതെന്നർത്ഥം, പേടിച്ചിട്ട്. എന്തേ, ഖിയാമത്ത് നാളാണോ എന്ന് കരുതിയിട്ട്. ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകത എന്താ? ഖിയാമത്ത് നാളിന് സൂര്യഗ്രഹണം ബാധിക്കും, ചന്ദ്രഗ്രഹണം ബാധിക്കും, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ലൈറ്റൊക്കെ പോകും. അതാണോ എന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓടി വന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് നിർഭയത്വത്തോട് കൂടിയിട്ടാണ് ഇത് സംഭവിക്കില്ല, നാളെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കില്ല എന്ന് എന്ത് നിർഭയത്വമാണുള്ളത്? അപ്പോൾ അല്ലാഹു പറയാണ്, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ ലം തകുൻ ആമനത് മിൻ ഖബൽ, മുന്ന് വിശ്വസിച്ചിട്ടില്ലാത്ത കാഫിരീങ്ങളായി നടന്ന ആളുകൾക്ക് അന്ന് വിശ്വാസികളായിട്ട് കാര്യമില്ല. ഔ അല്ലെങ്കിലോ, കസബത് ഫി ഈമാനിഹ ഖൈറ, ഈമാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഖൈറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ചാൻസുകൾ കിട്ടിയിരുന്നു ഖൈറുണ്ടാക്കാൻ, ആ ചാൻസ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾക്ക് അപ്പം മുതൽ രാത്രി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല, അപ്പം മുതൽ സുന്നത്ത് നോമ്പുകൾ നോക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, അപ്പം മുതൽ നല്ല വർത്തമാനങ്ങൾ, ആൾക്കാരെ കുറിച്ചൊക്കെ നല്ലത് മാത്രമേ പറയൂ, എന്തോ ഒരു മുത്തക്കയായിട്ട് കാര്യമില്ല. ലം എന്ത്, ഔ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹ ഖൈറ, തൻ്റെ ഈമാനിൽ ഖൈർ സമ്പാദിക്കാത്ത ആളുകൾക്ക് അന്ന് മുതൽ സമ്പാദിക്കാൻ കഴിയില്ല. കുൽ, റസൂലെ പറയുക, ഇൻതദിറു, നിങ്ങൾ പ്രതീക്ഷിച്ചു നിന്നോ, ഇന്നാ മുൻതദിറൂൻ, നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അതിനാൽ
ഈ ഗൗരവം നമ്മൾ തിരിച്ചറിയുക, തൗബയിലേക്ക് സ്പീഡിൽ പോവുക. അബു മൂസ അൽ അശ്ഹരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ, അല്ലാഹു തആല തൗബക്ക് വേണ്ടി കൈകൾ നീട്ടിയിരിക്കുകയാണ്, ലിയതൂബ മുസി അന്നഹാർ, രാത്രി കൈകൾ നീട്ടിയിരിക്കുകയാണ് പകലിൽ ചെയ്ത തെറ്റുകൾ തൗബ കൊടുക്കുവാൻ, തൗബ ചെയ്യുന്നവനക്ക് തൗബ കൊടുക്കുവാൻ, തൗബ ചെയ്ത ആളുകൾക്ക് തൗബ സ്വീകരിക്കുവാൻ വേണ്ടി പകൽ മുഴുവൻ ചെയ്ത തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാൻ, തൗബ ചെയ്തിട്ട് ആ തൗബ സ്വീകരിച്ച് തൗബ കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു തആല രാത്രി മുഴുവൻ കൈകൾ നീട്ടിയിരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസി അന്നഹാർ മുസി അല്ലൈൽ, അതേപോലെ രാത്രി ചെയ്ത തിന്മകളിൽ നിന്ന് തൗബ ചെയ്തിട്ട് ആ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി പകൽ മുഴുവൻ അല്ലാഹു തആല കൈകൾ നീട്ടിയിരിക്കുകയാണ് എന്നർത്ഥം. അതായത് 24 hours, 24 മണിക്കൂറും തൗബ ചെയ്യാൻ, തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു റെഡിയാണ്, അല്ലാഹു കാത്തിരിക്കുകയാണ്. ഒരു സമയം പോലും അല്ലാഹു തആല അതിന് നിശ്ചയിച്ചിട്ടില്ല, ഇന്ന സമയത്തെ തൗബ ചെയ്യാൻ പാടൂ എന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. ഹത്താ തത്ലു അശംസു മിൻ മഗ്‌രിബിഹ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ. സൂര്യൻ ഉദിച്ചാൽ പിന്നെ കാര്യമില്ല, രക്ഷയില്ല എന്നർത്ഥം. അതേപോലെ മരണമാസന്നമായാലും, നേരത്തെ ഓതിയ ആയത്തായതുകൊണ്ടാണ് വീണ്ടും ഓതാത്തത്, മരണമാസന്നമായാലും തൗബ കാര്യമില്ല. അപ്പോൾ എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ, പിന്നെ എന്നുള്ളതിലില്ല, ഇപ്പോൾ തൗബ ചെയ്യണം. ഇപ്പോൾ തൗബ ചെയ്യണമെന്ന് തൗബ എങ്ങനെയാണെന്ന് കാണിക്കും, പറഞ്ഞുതരും ഇൻഷാല്ലാ അതിന് ശേഷം. ഇന്ന് രാത്രി ചെയ്തിരിക്കണം, കാരണം ഇന്ന് രാത്രി നമുക്ക് ആർക്കും അറ്റാക്ക് വരില്ല എന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? മരിച്ചു പോകില്ല എന്ന് ഉറപ്പുണ്ടോ? ആ മരിക്കുന്ന സമയത്ത് തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു തആല തൗബ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. തിന്മകൾ ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ടല്ലോ ഇല്ലേ, അവരോർക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒരു മഹാനായ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, അത് ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ് എന്ന് പറയുന്നു, സൈനൽ ആബിദീനാണെന്ന് പറയപ്പെടുന്നു. ആര് തന്നെ ആയാലും പറഞ്ഞതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എനിക്ക് നിർത്താൻ പറ്റുന്ന തെറ്റുകൾ എങ്ങനെയായിട്ടും ഉസ്താദെ പലപ്പോഴും വിചാരിക്കും, അതൊന്നും കാണരുത്, അതൊന്നും നോക്കരുത്, അതിൽ നിന്നൊക്കെ പോകും, എന്നിട്ടും തിരിച്ച് അതിൽ തന്നെ പോവുകയാണ്. അതുകൊണ്ട് എനിക്കൊരു മാർഗം പറഞ്ഞു തരണം, ഒരു പോംവഴി പറഞ്ഞു തരണം. ഞാൻ എപ്പോഴും തെറ്റുകൾ ചെയ്തോണം, സാമ്പത്തികമായാലും എന്തും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുക. ഒരു മരുന്ന് പറഞ്ഞുതരും, ഒരു മരുന്ന്, തിന്മകൾ ചെയ്തു പോവുകയാണ്, ഒരു മരുന്ന്, അപ്പം എനിക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 മരുന്നുണ്ട്, 5 മരുന്നുണ്ട്, ഞാൻ ആദ്യത്തെ മരുന്ന് നിങ്ങൾക്ക് തരാം, അതോടുകൂടി നിങ്ങളുടെ രോഗം മാറും, ഇതൊരു രോഗമാണ്, രോഗം മാറും, എന്നിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം അടുത്ത മരുന്ന് തരുള്ളൂ. ശരി ഉസ്താദേ പറ, ആ ആദ്യത്തെ മരുന്നെന്താ, അതോടുകൂടി എൻ്റെ ഈ അസുഖം കൊണ്ട് മാറുമല്ലോ, ഈ തിന്മകൾ ചെയ്യുക എന്നുള്ള അത് മാറുമല്ലോ. അപ്പോൾ ആദ്യമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ തിന്മ ചെയ്യുമ്പോൾ അല്ലാഹു കാണാത്ത സ്ഥലത്ത് പോയിട്ട് തിന്മ ചെയ്താൽ മതി. ശരി എന്ന് പറയുകയും ഒന്ന് ആലോചിക്കുകയും ചെയ്തു. എല്ലാ ഉസ്താദേ പറ്റൂല, കാരണം അല്ല കാണാത്ത ഒരു സ്ഥലം പോലുമില്ല, ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലുമില്ല, കൂരാ കൂരിരുട്ടിൽ പോലും അല്ലാഹു തആല കാണും അല്ലേ. മത്സ്യത്തിൻ്റെ വയറിനകത്ത് പെട്ട മത്സ്യം എവിടെയാണ്? കടലിൻ്റെ അടിയിൽ, കടലിൻ്റെ അഗാധതയിലുള്ള മത്സ്യത്തിൻ്റെ വയറിനകത്തുള്ള യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ കണ്ടവനാണ് ആര്? അല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓരോ രക്തവും ഓടുന്നത് കണ്ടവനാണ് അല്ലാഹു തആല. പറ്റൂല, അല്ല കാണാതെ തിന്മ ചെയ്യാൻ പറ്റൂല. ഈ മരുന്ന് പറ്റൂല ഉസ്താദ്, വേറെ മരുന്ന് പറഞ്ഞതാ. അപ്പോൾ ശരി അടുത്തത് തരാം. അല്ല കാണാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല, എന്നാൽ നീ ഒരു കാര്യം ചെയ്, അല്ലാഹുവിൻ്റെ മുൽക്കില്ലാത്ത,
അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്താൽ മതി, കണ്ടോട്ടെ അല്ലാ. പക്ഷേ അല്ലാ, ഈ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടല്ലോ, ഇന്ന ഷോപ്പിംഗ് സെൻറ്റർ അവിടെ അല്ല, അത് അള്ളാൻ്റെ അല്ല, അത് വേറെ ആളതാണ്. അല്ലെങ്കിൽ ഈ റൂം അത് അള്ളാൻ്റെ അല്ല, വേറെ ആളതാണ്. ഈ ഷിപ്പ് അല്ലെങ്കിൽ ഈ പ്ലെയിന്, ഈ സിനിമാ തിയേറ്റർ, അത് ഇത് 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 അത് അള്ളാൻ്റെ അല്ല, അത് വേറെ ആളതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അധീനമില്ലാത്ത, അധീനത്തിലില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് തിന്മ ചെയ്തോ? പറ്റൂലോ ഉസ്താദേ. അള്ളാഹുവിൻ്റേതാണ് ഈ ലോകത്തുള്ള സർവ്വതും. ഒരു സാധനവും അള്ളാഹുവിൻ്റേതല്ലാത്തതില്ല, ഉണ്ടോ? അത് പറ്റൂലോ ഉസ്താദേ. അടുത്തത് പറയണം. ഇതൊക്കെ ശരിക്ക് തങ്കലിപികളാൽ ചേർത്ത് വെക്കേണ്ടുന്ന വാചകങ്ങളാണ്. എന്നാൽ പിന്നെ നിനക്കിത് രണ്ടും ചെയ്യാൻ പറ്റില്ല, പിന്നെ നീ അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിക്കരുത്. അള്ളാഹ കാണാത്തോടത്ത് പറ്റൂല. അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെടാത്ത സ്ഥലത്ത് പോയിട്ട് തെറ്റ് ചെയ്യണം, തെറ്റ് ചെയ്യും. പക്ഷേ അത് അള്ളാഹു കണ്ടിട്ടേ ചെയ്യൂ, അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലത്ത് ചെയ്യും. എങ്കിൽ പിന്നെ ഒരു നീയൊരു കാര്യം ചെയ്യണം, അള്ളാഹുവിൻ്റെ ഫുഡ് കഴിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. നമ്മൾ സംഭവിക്കുമോ? നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ നമുക്കെതിരെ പ്രവർത്തിക്കുക, നമ്മൾ പറയാണ് മോനെ നീ ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ട്, ഏയ് എന്നെ കൊണ്ട് പറ്റില്ല, നമ്മളെ ശമ്പളമാണ് അവസാനം വാങ്ങുക, മാസാവസാനം നമ്മൾ കൊടുക്കുന്ന ശമ്പളം വാങ്ങുക, എന്നിട്ട് നമ്മൾ ഡ്രൈവറായിട്ട് ഒരാളെ വെച്ചു എന്ന് കരുതാം, ഡ്രൈവറെ ഉദാഹരണമായിട്ട് എടുക്കുക. എന്നിട്ട് പറയാണ് ദേരയിൽ പോയിട്ട് ആ കടയിൽ നിന്ന് വാങ്ങിക്കട്ടെ, എനിക്കിപ്പോൾ സൗകര്യമില്ല, ഞാൻ പോവില്ല. പിന്നെ വീണ്ടും എന്തോ കാര്യം പറഞ്ഞു, ഏയ് പറ്റില്ല മുതലാളി, എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ മുഴുവൻ ധിക്കരിക്കുന്നു. നമ്മൾ സമ്മതിക്കോ? എന്നാൽ പിന്നെ നിനക്ക് ഈ മാസം മുതൽ ശമ്പളമില്ല എന്നല്ലേ പറയൂ? അതേപോലെ അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലത്ത്, അള്ളാഹു കാണാത്ത സ്ഥല, അള്ളാഹു മുഴുവൻ കാണുന്ന എല്ലാ സ്ഥലത്ത് വെച്ചിട്ടാണ് നീ തിന്മ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു മാർഗമുള്ളൂ, അള്ളാഹുവിൻ്റെ ഫുഡ് കഴിക്കരുത്. പറ്റുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഏത് മനുഷ്യനെ ജീവിക്കുക? അള്ളാഹുവിൻ്റേതല്ലാത്ത വേറെ ഏത് ഫുഡ് വേണമെങ്കിൽ കഴിച്ചോ, അള്ളാഹുവിൻ്റേതല്ലാത്ത വേറെ ഏത് ഭക്ഷണവും കഴിച്ചോ, അള്ളാഹുവിൻ്റെ ഫുഡ് കഴിക്കരുതെന്നേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മുഴുവൻ അള്ളാഹുവിൻ്റേതാണ്. അത് പറ്റൂലോ ഉസ്താദേ. അടുത്തത് പറ, ഇത് മൂന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താണ്? പരലോകത്ത് വരും, അള്ളാഹുവിൻ്റെ മുന്നിൽ നീ കുറപ്പാണല്ലോ. അള്ളാഹ പറയും, യാ അബ്ദുൽ ഗഫൂർ, എന്താണ് ഈ കാണുന്നത്? ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ച് നിഷേധിക്കുക, ഏയ് ഞാൻ ചെയ്തിട്ടില്ല, കണ്ണടച്ചാണ്ട് നിഷേധിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റൂല ഉസ്താദേ. കാരണം എന്താ? അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റൂല, എൻ്റെ കയ്യും കാലാണ് സംസാരിക്കുക, തൊലിയാണ് സംസാരിക്കുക, എനിക്ക് എൻ്റെ വായ സീല് വെച്ചിരിക്കും. എൻ്റെ വായയാണ് സംസാരിക്കണമെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ വായ സീല് വെച്ചിരിക്കുക, എൻ്റെ കയ്യും കാലുമാണ് സംസാരിക്കുക, തൊലികളാണ് സംസാരിക്കുക. പറ്റൂല ഉസ്താദേ. ഇനി ഒരു മരുന്നും കൂടിയേ ഉള്ളൂ മോനെ, അതും കൂടി ഇല്ലെങ്കിൽ പിന്നില്ല, പിന്നെ രക്ഷയില്ല. ആ മരുന്ന് കൂടി, ആ മരുന്നോടുകൂടി നീ ശരിയാവണം. എന്താണ് ആ മരുന്ന്? പിന്നെ നരകത്തേക്ക് വലിച്ചുണ്ടോ മനുഷ്യ മലക്കുകൾ? അവിടെ പിടിച്ച് നിൽക്കണം, പോവില്ല, പോരൂല എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അവിടെ. ഞാൻ പോരൂല നരകത്തേക്ക്. പറ്റൂല ഉസ്താദേ. എന്താ കാരണം? عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون. ഈ പീക്കിരിയായ മനുഷ്യന് ഇത്രയും ശക്തവാന്മാരായ മലക്കുകളുടെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റൂ? കോരി കൊണ്ടുപോവില്ല അവര്. തൗബ ചെയ്യാണ് ഉസ്താദേ, മതി, നിർത്തുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തൗബ ചെയ്തു എന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. എന്തായാലും തിന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രാത്രി പോയി ആ എല്ലാവരും ഉറങ്ങിയ സമയത്ത് നെറ്റ് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ അഞ്ച് കണ്ടീഷൻ അതിനകത്തുണ്ടാവണം. ഇതല്ലാത്തൊരു കണ്ടീഷനാണ് എങ്കിൽ, ഇതൊക്കെ പെർഫെക്റ്റ് ആണ് എങ്കിൽ തിന്മ ചെയ്തോ, നോ പ്രോബ്ലം അറ്റ് ഓൾ, ഒരു പ്രശ്നവുമില്ല. അതാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹുവിന് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഒരു കത്തെഴുതി. കത്തെഴുതിയിട്ട് പറയുകയാണ്, യാ ഹസൻ, ഹസനെ ഒരു കാര്യം, അത്യ മൻ അഹ്സന ഇലൈക്ക്, നിനക്ക് നന്മകൾ ചെയ്ത ഒരാളെ നീ എന്ത് ചെയ്യണം? അനുസരിക്കണം. നിനക്ക് നന്മകൾ ചെയ്ത ആരാണ്? അല്ലാ അല്ലേ? ജന്മം നൽകി, വേണ്ടതൊക്കെ നൽകി, അങ്ങനെ നിന്നോട് എഹ്സാൻ കാണിച്ച അള്ളാഹുവിനോട് നീ എന്ത് ചെയ്യണം? അനുസരണം കാണിക്കണം. ഫഇൻ ലം തുതിഉഹു, അള്ളാഹുക്ക് നീ അനുസരണം നൽകുന്നില്ല എങ്കിൽ,
അല്ലാ പറഞ്ഞത് അനുസരിക്കുന്നില്ല എങ്കിൽ ഫല തഅസി ലഹു ലഹു അംറ, അല്ലാനെ ധിക്കരിക്കരുത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം. അല്ലാ പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ അള്ളാനെ ധിക്കരിക്കെങ്കിലും ചെയ്യാതിരിക്കണം. ഇനി ഫ ഇല്ലം തുതിഉഹു വ അസൈത അംറഹു, നീ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നുമില്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫലാത്ത് കുൽമിൻ റിസ്കിഹി, അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിക്കരുത്. ഇനിയോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഫ ഇല്ലം തുതിഉഹു വ അസൈത അംറഹു വ അക്കൽത റിസ്ഖഹു വ സക്കൻത ദാറ, അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ റിസ്ക് തിന്നുന്നു, അള്ളാഹ നൽകിയ സ്ഥലത്താണ് താമസിക്കുന്നത് എങ്കിൽ ഫഅഇദ്ദലഹു ജവാബ, ഈ കാണിക്കുന്ന കാണിക്കലുകൾക്ക് ഒരു ഉത്തരം കണ്ടെത്തണം. അവിടെ പോയിട്ട് ചോദിച്ചാൽ ഒരു ഉത്തരം പറയണം. ഫലിയക്കുൻ സ്വവാബ, അത് ഒറിജിനൽ ഉത്തരവ് ആവണം, നുണാവാനും പാടില്ല. ഒറിജിനൽ ഒരു ഉത്തരം കണ്ടുവെച്ചോ, എന്നിട്ട് പോയാൽ മതി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക്. എന്താണ് ഹസനെ നീ അത് ചെയ്യാൻ കാരണം? റബ്ബെ ഞാൻ അതുകൊണ്ടാണ്, ഇതാണ് കാരണം റബ്ബെ എന്ന് പറയാൻ പറ്റണം. സത്യസന്ധമായൊരു കാരണം കാണിച്ചു കൊടുക്കാൻ പറ്റണം. പറ്റുമോ? എങ്കിൽ ചെയ്തോ എന്നർത്ഥം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഇവിടെയാണ്, ഇതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇവിടെയാണ് വരുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്ന് ഒരു അനുഭവം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടായ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നുണ്ടായ ഒരു അനുഭവം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിവിടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി, അതിൻ്റെ ഒരു ഫലം അദ്ദേഹം ഇന്നലെ കണ്ടതാണ്. ഇന്നലെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അദ്ദേഹത്തിന് ഒരു 70,000 ദിർഹം കിട്ടേണ്ടുന്ന വളരെ അത്യാവശ്യമുണ്ടായിരുന്നു, വളരെ അത്യാവശ്യം. അതിന് അദ്ദേഹം അള്ളാഹുവിൽ മാത്രം കാര്യം പറഞ്ഞു. അള്ളാഹുവേ, നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ, അള്ളാഹുവേ നിനക്കറിയാം എൻ്റെ അവസ്ഥ, എന്താണ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അപമാനമെന്ന് നിനക്കറിയാം. അള്ളാഹുവിനോട് മാത്രം അദ്ദേഹം ദാരിദ്ര്യം പറഞ്ഞു. അദ്ദേഹത്തിന് 70 മീതെ ലഭിച്ചു എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ, അള്ളാഹു ഈ രൂപത്തിൽ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകാൻ ഏവർക്കും ഇവിടെയുള്ള ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട്. തൗബയുടെ ഉദാഹരണം, ഇസ്തിഗ്ഫാറിൻ്റെ ഉദാഹരണം. നമ്മളൊക്കെ നമസ്കാര ശേഷം, ഫറള് നമസ്കാര ശേഷം, നമസ്കാരം അവസാനിച്ച ഉടനെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാറുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ. ഒരുപാട് വിശദീകരണങ്ങൾ തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കാവുന്നത്, ഇസ്തിഗ്ഫാർ അത് വായിലൂടെ പറയുന്നതാണ്, വായിലൂടെ പറയുന്നതാണ് ഇസ്തിഗ്ഫാർ. തൗബ വായിലൂടെ പറയാത്തതാണ്. ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്കും തൗബ ഉണ്ടാവില്ല. ഇസ്തിഗ്ഫാർ വായി കൊണ്ട് പറയാം, പക്ഷേ ഇത് രണ്ടിൻ്റെയും കേന്ദ്രം ഹൃദയമായിരിക്കണം. വെറുതെ വായി കൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത് ഹൃദയത്തിൽ നിന്ന് വരണം. പക്ഷേ അത് പുറത്തേക്ക് വരണം, വായിലൂടെ പുറത്തേക്ക് വരണം അസ്തഗ്ഫിറുല്ലാ എന്ന്, അതാണ് ഇസ്തിഗ്ഫാർ. രണ്ടാമത്തേത് തൗബയാണ്, അതും ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്, പക്ഷേ അത് വായിലൂടെ പുറത്തേക്ക് വന്ന് പ്രകടമാവേണ്ടതല്ല. അത് നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും ചിന്തകൾക്ക് മാറ്റുക. ഇപ്പം ഞാൻ ഈ പറയുന്ന ഉദാഹരണത്തിലേക്ക് ചിന്ത കൊണ്ടുവരിക. ഒരു പാലം കൈവഴികളില്ലാത്ത, പിടിച്ചു നടക്കാൻ വഴികളില്ലാത്ത ഒരു പാലം, ആ പാലത്തിൻ്റെ കീഴെ അതിശക്തമായ ഒഴുക്ക്, അതിശക്തമായ ഒഴുക്ക്, അതിൻ്റെ ശബ്ദം മേലേക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും. ആ ഒഴുക്കിൻ്റെ ശബ്ദം മേലേക്ക് കേൾക്കാൻ കഴിയും, പാലത്തിന്മേൽ കൂടെ നടക്കാൻ തന്നെ തോന്നില്ല, അത്രയും ശക്തമായ രൂപത്തിലുള്ള ഒഴുക്കാണ് താഴെ നടക്കുന്നത്.
ആ ഒഴുക്കിലൂടെ പോയിട്ട് എവിടെ എത്തുക, എങ്ങനെ ബാക്കിയുണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല. അത്രയും ശക്തമായ ഒഴുക്കാണ് താഴെ നടക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളോട് പറയപ്പെട്ടു എന്ന് കരുതുക, ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് കരുതുക ആ പാലം. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും? പാലത്തിന്മേൽ പിടിച്ചു നടക്കാൻ കൈവഴികളില്ല. ഒരു ഏകദേശം ഇത്ര വീതിയുള്ള പാലാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഈ സ്റ്റേജിൻ്റെ അത്ര വീതിയാണെന്ന് കരുതുക, ഈ ഇത്ര വീതി കരുതുക. ഇങ്ങനെയുള്ള ഒരു പാലം, 1/2 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു പാലം, അതിൻ്റെ താഴെ ശക്തമായ കുത്തൊഴുക്കാണ്, ഭയങ്കര ഒഴുക്കാണ്. ആ ഒഴുക്കിൻ്റെ ശബ്ദം മേലേക്ക് കേൾക്കാം. അതിൻ്റെ മീതെ കൂടെ നിങ്ങൾ നടന്നു പോവുകയാണ്. പെട്ടെന്ന് തെന്നി വീഴാൻ പോയി. വീണു നിലത്തേക്ക് ഇരുന്ന് നിങ്ങൾ ഒരു കാല് പുറത്തേക്ക് പോയി. ഒരു കാല് പുറത്തേക്ക് പോയ നിങ്ങൾ ഇനി എന്താ സംഭവിക്കുക? അടുത്തതെന്താ? ശരിക്ക് വീഴുമായിരുന്നു നിലത്തേക്ക്, വീണില്ല, അദ്ദേഹം നിലത്ത് ഇങ്ങനെ ഇരുന്നുള്ളൂ, ഒരു കാലാണ് പുറത്തേക്ക് പോയത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യും? അവനക്ക് അപ്പുറത്തേക്ക് എത്തണം. അവൻ അങ്ങനെ ഇരുന്ന് തന്നെ നിരങ്ങിപ്പോകൂ? അങ്ങനെ ഇരുന്ന് തന്നെ ഒരു കാല് പുറത്തേക്കിട്ടിട്ട് അങ്ങനെ തന്നെ അവൻ പോകുമോ? ഇല്ല. എന്തു ചെയ്യും? ഉടനെ എഴുന്നേക്കും, ഉടനെ തിരിച്ചു വരും. ഉടനെ തിരിച്ചു വരും. എവിടേക്ക്? എവിടെയാണോ, എങ്ങനെയാണോ വീഴാതെ നടക്കാൻ പറ്റുക, ആ സ്ഥലത്തേക്ക് തിരിച്ചു വരും. അതാണ് തൗബ. ആ മനുഷ്യൻ അവിടെ വീണ സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് പറയുകയാണ്, റബ്ബേ ഞാൻ തൗബ ചെയ്തു, ഞാനിതാ സെൻറ്ററിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോകൂ? ഞാനിതാ പാലത്തിൻ്റെ സെൻറ്ററിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ പാലത്തിൻ്റെ സെൻറ്ററിലൂടെ നടക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ മര്യാദ കടക്കൂ? ഇല്ലല്ലോ. എങ്കിൽ തൗബയും അങ്ങനെയാണ്, പറഞ്ഞതുകൊണ്ട് ഒരു ഫലമില്ല, ചെയ്യണം. ഈ തിരിച്ചു വരണം, എങ്കിലേ അവനക്ക് മര്യാദക്ക് നടക്കാൻ പറ്റൂ. ഇനി ഈ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അങ്ങനെ വീഴുമ്പോൾ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ, ആ വിളിയാണ് ഇസ്തിഗ്ഫാർ. ആ വിളി എന്ത്? എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് പുറത്തു തരണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള വിളി. അത് സത്യത്തിൽ എവിടെ നിന്നാണ് വരിക? വെറുതെ ഉറക്കം തൂങ്ങിയിട്ടാണോ വിളിക്കുക? പാലത്തിൻ്റെ മീൻ നിന്ന് വീഴാൻ പോയ മനുഷ്യൻ ഉറക്കം തൂങ്ങിയിട്ടാണോ വിളിക്കുക, അസ്തഗ്ഫിറുള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തണേ? അല്ലല്ലോ, അതാണ് ഹൃദയത്തിൽ നിന്ന് വരണം എന്ന് പറഞ്ഞത് ഇസ്തിഗ്ഫാർ. പക്ഷേ തൗബയോ? ഹൃദയത്തിൽ നിന്ന് വന്നിട്ടും കാര്യമില്ല, എന്ത് ചെയ്യണം? വന്നിട്ട് മാത്രം കാര്യമില്ല, ചെയ്യണം. പാലത്തിൻ്റെ സെൻറ്ററിലേക്ക് വന്നാലേ പിന്നെ ആ മനുഷ്യൻ നടക്കാൻ പറ്റും. ഇനിയൊരു മനുഷ്യൻ നടന്നു പോവുകയാണ്, വീഴാൻ പോയി, രണ്ട് കാലും പുറത്തേക്ക് പോയി, ആകെ ഇനി എന്താണ്, ഒരു കൈയിൻ്റെ ഒരു വിരൽ മാത്രമേ പാലത്തുമ്പോഴുള്ളൂ, അതും ഇപ്പോൾ വിടുമെന്നറിയാം. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകൂ? ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് മരണമാസന്നമായിട്ട് എന്ത് കാര്യമില്ല, തൗബ ചെയ്യാൻ പിന്നെ അവസരമില്ല അവനക്ക്. അവസരമുള്ളപ്പോഴാണ് തൗബ ചെയ്യേണ്ടത് എന്നർത്ഥം. ഇതാണ് തൗബ. തൗബ ഈസ് എ പ്രോസസ്. എന്തല്ല തൗബ? ഒരു വാക്കോ വർത്തമാനമോ അല്ല, മറിച്ച് ഒരു പ്രോസസ്സാണ്, ഒരു പ്രവർത്തനമാണ്. ഒരു ചിലപ്പോൾ ഒരു കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് തൗബ. അതേ തൗബയായിട്ട് പരിഗണിക്കുകയുള്ളൂ, മറ്റുള്ളത് തൗബയെ അല്ല. ഇതാണ് തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ചെറിയ രൂപത്തിലുള്ള വ്യത്യാസം. ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും തൗബ ചെയ്യില്ല. പക്ഷേ ഞാനിതാ അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുന്നു, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അള്ളാഹു തആല പുറത്തു തരും. പക്ഷേ തൗബ ചെയ്യുക തന്നെ വേണം. അപ്പോൾ തൗബ ചെയ്യൂ, ഇസ്തിഗ്ഫാർ പറയൂ എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ. തൗബ സ്വീകരിക്കണമെങ്കിൽ, തൗബയാകണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ മുഴുവനും പാലിച്ചാലേ തൗബ എന്നുള്ള സാധനം തൗബയാകൂ, അല്ലെങ്കിൽ അതിനെ തൗബ എന്ന് പറയില്ല. എന്താണ് ആ നിബന്ധനകൾ? അതിൽ ഒന്നാമത്തെ സംഗതിയാണ് ഖേദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നദമു അത്തൗബ. നദമാണ് യഥാർത്ഥത്തിൽ തൗബ. ഖേദം, ഖേദമില്ലാത്ത ആൾക്ക് എന്ത് തൗബ? പാലത്തിൻ്റെ മീഴ്ന്ന് വീഴാൻ പോയ മനുഷ്യന് അവനക്കൊരു ചുക്കുമില്ല, അവനക്കൊരു പ്രശ്നമില്ല വീഴാൻ പോയാൽ. പിന്നെന്തിനാണ് അവൻ തിരിച്ചു വരേണ്ട ആവശ്യം? ഖേദമുണ്ടായിരിക്കണം, ഞാൻ ചെയ്തു പോയി റബ്ബേ,
ചെയ്യണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന ഖേദം ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയ ആ ആൾക്ക് മാത്രമേ തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഏറ്റവും വലിയ കണ്ടീഷൻ ആ സാധനം ഉണ്ടെങ്കിലേ തൗബ സ്വീകരിക്കുകയുള്ളൂ, തൗബ ചെയ്യാൻ പറ്റൂ, അത് തൗബയാവുകയുള്ളൂ. എന്താണത്? ഖേദം. കള്ളു കുടിക്കുന്ന മനുഷ്യൻ ഒരു ഖേദമില്ല കള്ളു കുടിക്കാൻ, കള്ളു കുടിക്കുന്നതിൽ ആൾക്ക് ഒരു ഖേദമില്ല. എന്താ അതൊന്നും പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നാലും തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്താൽ സ്വീകരിക്കില്ല. തൗബക്ക് ഖേദം വേണം, ചെയ്ത ഓരോ സംഗതികൾക്കും സംഗതികളോടും ഖേദം വേണം. രണ്ടാമത്തേത് പിന്തിരിയണം, ഖേദമുണ്ടായ ഉടനെ പിന്തിരിയണം. അല്ലാത്തതിനെ ഖേദമെന്നും പറയില്ല. ഖേദം ഖേദമാകണമെങ്കിൽ ഇതുണ്ടായ സമയം ഉടനെ തന്നെ അതിൽ നിന്ന് പിന്മാറും. ഏതുപോലെ പാലത്തമെന്ന് വീഴാൻ പോയ പോലെ ഉടനെ പിന്മാറില്ലേ, അതാണ് പിന്തിരിയണം. എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവിടെ വെച്ച് നിർത്തണം. എന്തായാലും ഇത് കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് തൗബയല്ല. ഇത് കൂടി കഴിയട്ടെ, തസ്വീഫ് തൗബ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, തൗബയെ പിന്തിപ്പിക്കുക. അത് പിശാചിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധമാണ്. പിശാചിന് ഒരുപാട് ആയുധങ്ങളുണ്ട്, ആ ആയുധങ്ങളിൽപ്പെട്ട ഒരു മൂർച്ചയേറിയ ഒരു ആയുധമാണ് തസ്വീഫ് തൗബ. തൗബ ചെയ്യാൻ വേണ്ടി അത് കഴിയട്ടെ, ഒരാഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം കഴിയട്ടെ, ഇന്ന് രാത്രി തന്നെ ഇപ്പോൾ തൗബ ചെയ്യാൻ ഉസ്താദ് പറഞ്ഞ്, ഇന്ന് രാത്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തസ്വീഫ് തൗബ പിശാചിൻ്റെ ഇപ്പോൾ തോന്നിപ്പിക്കേണ്ടാവും പല ആൾക്കാരുടെ ഹൃദയത്തിലും. എല്ലവി യുവസ് ഫിസുഫി സുദൂരിന്നാസാണ് അവനവ് പറയും. അതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി, ഒരു നാളെ സുബഹ് നമസ്കരിക്കുമ്പോൾ മതി, എന്തിനാണ് ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ എന്നൊക്കെ ചോദിക്കും. തസ്വീഫ് തൗബ അവൻ്റേതാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ പിന്തിരിയുക, അതവിടെ വിടുക. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവന് ബോധം വന്നു, ഖേദം വന്നാൽ അത് കുടിച്ച് തുപ്പിക്കളയുക, അതവിടെ വെക്കുക. നിർത്ത പരിപാടി, പരിപാടി നിർത്തിയാലേ തൗബ തൗബയാവുകയുള്ളൂ. അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലം യുസിറു അലാമ ഫഅലു എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ചെയ്തതുമേ കടിച്ചു തൂങ്ങി നിൽക്കില്ല. മൂന്നാമത്തെ സംഗതി, ദൃഢമായ പ്രതിജ്ഞയുണ്ടാവണം. ദൃഢമായ പ്രതിജ്ഞ എന്ത്? ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്ന്. ദൃഢമായ പ്രതിജ്ഞ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടാകലാണ്, അല്ലാതെ ഏതെങ്കിലും പിന്നെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഈ പറയുന്നത്. ഹൃദയത്തിൽ ഉണ്ടാവണം, ഞാനിനി ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യില്ല, ചെയ്തത് ചെയ്തു, ഇനി ഞാനൊരിക്കലും ചെയ്യുകയില്ല. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ടുന്ന ഒരു സംഗതിയാണ് കുറ്റബോധം എന്നുള്ളത്. ഖേദം എന്നുള്ളതും കുറ്റബോധം എന്നുള്ളതും രണ്ടും ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. തെറ്റാണത്, കുറ്റബോധം നെഗറ്റീവും ഖേദം പോസിറ്റീവുമാണ്, തിരിച്ചറിയണം. കുറ്റബോധമുള്ള ഒരു മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ കുറ്റബോധം ഉണ്ടാവും, അവൻ ആ തെറ്റിൽ നിന്ന് പോവുകയില്ല. എല്ലാ ദിവസവും ഈ കാക്കത്തോബ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും, കുറ്റബോധമാണത്, ചെയ്തതിലുള്ള കുറ്റബോധം. അവൻ്റെ ഹൃദയം സത്യത്തിൽ വീക്ക് വീക്ക് വീക്കായിട്ട് വരും, ഈ കുറ്റബോധം ഇരുന്ന് അടിക്കായിരിക്കും ഹൃദയത്തിൽ. ഓരോ തിന്മകൾ ചെയ്യുമ്പോഴും കുറ്റബോധമായിരിക്കും, നാലും പേടി തിന്മ ചെയ്യുന്നെ, പിന്നെ കുറ്റബോധം. കുറ്റബോധം ഒരിക്കലും ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് തടയില്ല. ഖേദമാണ് തടയുക, ഖേദം. ഖേദമാണ് പോസിറ്റീവ്, കുറ്റബോധം എന്താണ്? നെഗറ്റീവാണ്, നമ്മെ കുറ്റത്തിലേക്ക് തന്നെ തെറ്റിലേക്ക് തന്നെ നയിക്കുന്നതാണ്. ഇത് മൂന്നും ഉണ്ടാകണം. ഏത്? ഖേദം, പിന്തിരിയൽ, ദൃഢപ്രതിജ്ഞ. ഇത് മൂന്നും ഉണ്ടായാലാണ് തൗബയാവുകയുള്ളൂ. നാലാമതൊരു കണ്ടീഷന് കൂടിയുണ്ട്. നാലാമത്തെ കണ്ടീഷൻ, നമ്മുടെ തെറ്റിനനുസരിച്ചിരിക്കുന്നത്. ചെയ്ത തെറ്റ് ഒരു മനുഷ്യനോടാണെങ്കിൽ നാലാമത്തെ കണ്ടീഷൻ കൂടി വരും, അതല്ല അള്ളാഹുവിനോടാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഹക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ, അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഫർള് നമസ്കാരം, അഞ്ച് നേരം നമസ്കരിക്കണമല്ലോ, അതിൽ ചില നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തി, അത് ആരോടുള്ള ഹക്കാണ്? അള്ളാഹുവിനോടുള്ള ഹക്കിലുള്ള വീഴ്ചയാണ്. അതിന് ഈ പറഞ്ഞ മൂന്നും മതി. അതേപോലെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന സാധനം നോക്കരുത്, ഇന്നത് അങ്ങനെ ചിന്തിക്കരുത്, അങ്ങോട്ട് പോകരുത്, ഇത് നോക്കരുത്, വായിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചു പോയി, ഇത് മൂന്നും മതി. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ കൂടിയുണ്ട്, ആ ആൾക്ക് കൂടി ഞാൻ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കണ്ടീഷൻ ഒന്നുകൂടി കൂടും. അതൊരു അതിഗൗരവമായ കണ്ടീഷനാണ്. അതെന്താണ്? തിരിച്ചു കൊടുക്കലാണ്. എന്താണോ അയാൾക്ക് എഫക്റ്റ് ചെയ്തത് അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കാതെ യാതൊരു രക്ഷയില്ല.
എന്താ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ തിന്മകൾ വ്യത്യസ്ത തരമാണല്ലോ തിന്മകൾ ചെയ്യാം. എല്ലാവരും ഒരേ രൂപത്തിലുള്ള തിന്മകളല്ലല്ലോ, പല രൂപത്തിലുള്ള തിന്മകളുണ്ട്. ആ തിന്മകളിൽ ചില മനുഷ്യന്മാരോട് ചെയ്യുന്ന തിന്മകളുണ്ടാവും. അത് എന്താണോ ചെയ്ത തിന്മ, ആ തിന്മയ്ക്ക് പരിഹാരം ആ മനുഷ്യനോട് തന്നെ കാണാതെ തൗബ എനിക്ക് കിട്ടില്ല, നിങ്ങൾക്ക് കിട്ടില്ല. ആരോടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെടുത്ത് പോയി എന്താണോ പരിഹാരം ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിഗൗരവമായ ഒരു കാര്യമാണ്, മൻ കാനത് ലഹു മദ്ലമതുൻ, ആരെങ്കിലും അതിക്രമമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, ചെയ്തിട്ടുണ്ട് എങ്കിൽ, ലി അഹദിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ എന്ത്, മിൻ ഇർലിഹി, അവൻ്റെ അഭിമാനം, അതിക്രമമായിട്ട് ഞാൻ ഒരാളുടെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്, ഔ ഷൈഇൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എന്താണ് നമുക്ക് മറ്റുള്ളവരെ ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുക, അപ്പുറത്തുള്ള ആളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം, ആ ഉപദ്രവങ്ങൾ ഒരു മനുഷ്യന് ഞാൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് എനിക്ക് തൗബ ചെയ്യണമല്ലോ. ആ തൗബ വേണമെങ്കിൽ ആദ്യത്തെ മൂന്ന് കണ്ടീഷനും പിന്നെ നാലാമത്തെ കണ്ടീഷൻ തിരിച്ചു കൊടുക്കുക വേണം. എങ്ങനെയാണ് തിരിച്ചു കൊടുക്കലെന്ന് വിശദീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ആർക്കെങ്കിലും ഒരു മദ്ലമത്ത് ഉണ്ട് എങ്കിൽ, മദ്ലമത്ത് എന്ന് പറഞ്ഞാൽ അതിക്രമമായിട്ട് ഒരാളിൽ ഒരാളെ അധിക്ഷേപിച്ചതോ, ഒരാളെ ചീത്ത പറഞ്ഞതോ, ഒരാളെ സമ്പത്ത് കട്ടെടുത്തതോ, ഏതെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആ മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മദ്ലമത്തുണ്ട് എങ്കിൽ, ഫല്യതഹല്ലൽഹു, അതിന് സൊല്യൂഷൻ കണ്ടുകൊള്ളട്ടെ, മിൻഹു, അതിൽ നിന്ന്, അല്യോ എന്ന് പറഞ്ഞാൽ എന്താണ് അല്യോ എന്ന് പറഞ്ഞത്, അർത്ഥം ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് എന്നാണ് അർത്ഥം, ഇന്ന് ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയം, ഇന്ന് അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടുകൊള്ളട്ടെ. ഏതെങ്കിലും മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് പരിഹാരം കണ്ടുകൊള്ളട്ടെ. ഖബല അല്ലാ യകൂന ദീനാർ വലാ ദിർഹം, ദീനാറും ദിർഹമൊന്നും വില പോവില്ല. എവിടെ, ഒരു സ്ഥലത്ത്, അതിന് മുന്നും. അന്ന് മനുഷ്യൻ വിചാരിക്കും, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനി വസ്വാഹിബതി വാഖി വഫസീലതിഹി ലതി തുവി. അതായത് പരലോകത്ത് പോയാൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ പരലോകത്ത് ചെന്ന് നിന്നാൽ, അവിടെ ഞാൻ വലിയ പണക്കാരനായിരുന്നു, എനിക്ക് ഭൂമി ഇട്ടുമൂടാനുള്ള സ്വർണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ സ്വർണമൊക്കെ മോനെ ഇതാ, നിന്നെ ഞാൻ ആക്രമിച്ചില്ലേ, നിന്നെ ഞാൻ കളിയാക്കിയില്ലേ, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ വാങ്ങില്ല, അവിടെ പോവില്ല. അന്ന് എന്നിട്ട് ഈ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, എന്ത്, എന്നാൽ എൻ്റെ ഉമ്മാനെ കൊടുക്കുക, എൻ്റെ മക്കളെ കൊടുക്കുക, അവരൊക്കെ പോയിക്കോട്ടെ രക്ഷപ്പെടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഉമ്മയെ ഉപ്പയെ മക്കളെ ലോകത്തുള്ള വമൻ ഫിൽ അർളി ജമീ അൻ സുമ്മയുഞ്ചി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും നരകത്തിലേക്ക് ഇടാം. അതിലാരൊക്കെ പെടും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പെടും, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും നരകത്തിലേക്ക് ഇട്ട്, സുമ്മയുഞ്ചി, ഓ എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ എന്ന് മനുഷ്യൻ കരുതുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ദീനാറ് ദിർഹം ഡോളർ റുപ്പീസ് വില പോവേയില്ല. അതിന് മുന്ന് ഇന്ന് ഇവിടെ നിന്ന് അത് തീർക്കട്ടെ. ഇന്ന് ദീനാറിൻ്റെ ദിർഹത്തിൻ്റെ ആവശ്യമുള്ളൂ, ഇന്ന് ദീനാർ റുപ്പീസ് ഡോളറിൻ്റെ ആവശ്യമുള്ളൂ, ഒന്ന് പോയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. അത് അവിടെ പോയാൽ അത് നടക്കില്ല എന്നർത്ഥം. ഉമ്മയാണെങ്കിൽ പോലും വിട്ടുതരില്ല, പറഞ്ഞുതരും ഇൻഷാല്ലാ. ഉമ്മയാണെങ്കിൽ പോലും വിട്ടുതരില്ല, അത് സ്വന്തം ഉമ്മയാണ്, എൻ്റെ ഉമ്മയാണ്, എന്നെ എത്രയേറെ സ്നേഹിക്കുന്ന ഉമ്മയാണ്. അവിടെ ഉമ്മാക്ക് എന്തെങ്കിലും മദ്ലമത്ത് ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ ഉമ്മ വിട്ടുതരില്ല, വിട്ടുതരില്ല എന്ന് പരിശുദ്ധ ഖുർആനിലല്ലേ ഇപ്പോൾ പറഞ്ഞത്. അതിനാൽ പേടിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ വിലയുള്ള കുറേ സാധനങ്ങളുണ്ട്, അതെന്താണ്, ഇൻ കാന ലഹു അമലുൻ സാലിഹ്, സൽക്കർമ്മം, നമ്മൾ ചെയ്ത നോമ്പ്, നമ്മൾ നോറ്റ നോമ്പ്, നമ്മൾ ചെയ്ത നമസ്കാരങ്ങൾ, എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ, കൊടുത്ത സദഖകൾ, മറ്റേത് സക്കാത്ത് ഒക്കെ, അതൊക്കെ ഉണ്ട് എങ്കിൽ ഇവൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെന്താണ്, സൽക്കർമ്മങ്ങളുണ്ട് എങ്കിൽ അവൻ്റെ അടുത്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉഖിദ മിൻഹു, അവനിൽ നിന്ന് ഉഖിദ മിൻഹു എടുക്കും, ബിഖദരി മസ്ലമതിഹി, എത്രമാത്രം സ്ട്രോങ് ആണ് അവൻ്റെ അക്രമം അതിനനുസരിച്ച് എടുക്കും.
എത്രമാത്രം സ്ട്രോങ് ആയോ അത്രമാത്രം. ഏ, ഞാൻ ഇയാളെയും അയാളെയും ഒരേ രൂപത്തിലാണല്ലോ കുറ്റം പറഞ്ഞത്, എന്നിട്ടെന്താണ് ഇയാൾക്ക് കുറേ ഇയാൾക്ക് എൻ്റെ ഹജ്ജ് പോയി അയാൾക്ക് എൻ്റെ നിസ്കാരേ പോയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ബി ഖദരി മദ്ലമതിഹി, അക്രമം ചെയ്തത് എത്ര തോത്, അതിൻ്റെ തോത്, അതിൻ്റെ ഡെപ്ത് എങ്ങനെയാണ്, അതിനനുസരിച്ച് ഇവിടെ നിന്ന് വലിച്ചെടുക്കും. നമ്മളെ കൺമുന്നിൽ നിന്നിട്ട് കാണേണ്ടി വരും. വല്ലാഹി അതൊരു കാഴ്ചയാണ്. അള്ളാഹു തആല നാം ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ നിന്ന് നമുക്ക് സ്വന്തമാണ് എന്ന് പറയാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ മുന്നിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുക. ആര്? നമ്മൾ ശത്രുക്കളാണെന്ന് കരുതിയ ആൾക്കാർ. ഉമ്മയെപ്പോയെന്നല്ല, നമ്മൾ ശത്രുക്കളാണെന്ന് കരുതിയ, എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ ആളുകൾ മുന്നിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. യൗമയ അവ്വാലിമു അലായതൈ, ആക്രമിച്ച മനുഷ്യൻ വിരലല്ല കൈകൾ കടിച്ചു പോകുന്നതാണ്. വിരൽ കടിക്കുക അങ്ങനെയാണല്ലോ, കൈകൾ അവ്വാലിമു അലായതൈഹി, എന്ത് കൈകൾ കടിച്ചു പോകും. അത്രയേറെ നഷ്ടമാണ് അവിടെ സംഭവിക്കുക. വ ഇല്ലം തകുൻ ലഹു ഹസനാത്ത്, എന്നിട്ടോ ഇവിടെ ഒന്നുമില്ല, ഇവിടെയും കാര്യമാണ്, ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ് എങ്കിൽ, ഒരു ഹസനാത്തും ഇല്ലാത്തവനാണെങ്കിൽ, ഉഖീദ ഇപ്പുറത്തു നിന്നെടുക്കും. ഉഖീദ മിൻ സയ്യിആത്തി സാഹിബിഹി, അയാൾ ചെയ്ത ഒരു തിന്മനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ആ തിന്മ തന്നെ എനിക്ക് വരും. നോക്കിയേ, അയാൾ ഏതോ ഒരു പെണ്ണിനെ കമൻ്റ് അടിച്ചു, അത് ഞാൻ വന്നിട്ട് നിങ്ങളടുത്തൊക്കെ വന്ന് പറയുകയാണ്. ഉഖീദ മിൻ സയ്യിആത്തി ഫാഇലിഹി സയ്യിആത്തി സാഹിബിഹി, ഞാൻ ആരെയാണോ കുറ്റം പറഞ്ഞത് ആ കുറ്റം പറഞ്ഞവൻ്റെ സയ്യിആത്ത് അങ്ങോട്ട് ഊരും. എന്നിട്ടോ ഫഹുമില അലൈഹി, ഇവിടെ ഫിറ്റ് ചെയ്യും, പറഞ്ഞ സംഗതി എൻ്റെലേക്ക് തിരിച്ചു വരും. ഗൗരവമാണ്, മുത്തഫഖുൻ അലൈഹി, അതിഗൗരവമാണ് ഇത്. നമ്മൾ കാണും, വല്ലാഹി നമ്മൾ കാണും മുന്നിൽ. ഇത് നുണയായ ഒരു സംഗതിയല്ല, സത്യസന്ധമായൊരു സംഗതിയാണ്, കാണും. അതിനാൽ മുറുക്കി പിടിക്കുക. എന്തിനെ? നമ്മുടെ സൽക്കർമ്മങ്ങളെ വിടാതെ മുറുക്കി പിടിക്കുക, മുറുക്കി പിടിക്കുക. ഇത് യഥാർത്ഥത്തിൽ പാലിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. സ്വഹാബികൾ, താബികൾ, താബിയീങ്ങൾ, അതേപോലെ സലഫു സാലിഹീങ്ങളായ സച്ചരിതരായ മുൻഗാമികളൊക്കെ ഇതാണ് അവർ മുൻകൊന്തിയിൽ കണ്ടിരുന്നത്. സൽക്കർമ്മങ്ങൾ വിട്ടുകൊടുക്കൂല, ഒരാൾക്കും വിട്ടുകൊടുക്കൂല. ഇത്രയേറെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അവർ വന്നിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിൽ? എന്തിൻ്റെ പേരിൽ? വെറുതെ രണ്ട് വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ. അതിഗൗരവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിനാൽ അക്രമം സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, മൂന്നാളുകൾ, ലാ തുറദ്ദു ദഅവതുഹും, അവരുടെ പ്രാർത്ഥനകൾ തട്ടിമാറ്റുകയില്ല. മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ തട്ടിമാറ്റൂല. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി അയാൾ ചെയ്യുകയാണെങ്കിൽ, അയാൾ ദുആ ചെയ്താൽ അത് തട്ടിമാറ്റൂല. വസ്സായിമു ഹത്താ യുഫ്തിറ, നോമ്പ് തുറക്കുന്നത് വരെയുള്ള നോമ്പുകാരൻ്റെ പ്രാർത്ഥന അതും തട്ടിമാറ്റുകയില്ല. വദഅവത്തുൽ മദ്ലൂം, ഇനി ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, നിങ്ങൾ എന്നെ ആക്രമിച്ചു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ തുഹ്മലു, ആ പ്രാർത്ഥന വഹിക്കപ്പെടും. അലൽ ഗമാമി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുക, മേഘങ്ങൾ ഇങ്ങനെ പോണ് കാണാം, ആ മേഘത്തിന്മേൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ടാവും. എന്നിട്ടോ വതുഫ്തഹു ലഹ അബ്വാബുസ്സമ, ആകാശത്തിൻ്റെ വാതിലുകൾ ആ സഞ്ചരിക്കുന്ന, എൻ്റെ പ്രാർത്ഥനയുമായിട്ട് സഞ്ചരിക്കുന്ന ആ മേഘത്തിന് തുറന്നു കൊടുക്കും. എന്നിട്ടോ അത് മേലേക്ക് പോകും. വയക്കൂലുർ റബ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്, അത് എത്തിയിട്ട് ആ പ്രാർത്ഥന എത്തും. എന്നിട്ട് അള്ളാഹു തആല ആ പ്രാർത്ഥനയോട് പറയും, വ ഇസ്സതി, എൻ്റെ ഇസ്സത്താണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്ത അതിൻ്റെ അർത്ഥം എന്താ നോക്കി, എൻ്റെ ഇസ്സത്താണ് സത്യം, ല അൻസുറന്നക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. വലോ ബഅദഹിൻ, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. അതിപ്രശ്നമാണ്, അതിഗൗരവമാണ്. എന്ത്? ഒരു അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിഗൗരവമാണ്. ഇവിടെ നിന്ന് തന്നെ അതിന് ലഭിക്കുന്നർത്ഥം, അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, അയാൾ നമുക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മളത് കാണും. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെ തൊട്ടാണ് സത്യം ചെയ്തത് എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ കൺമുന്നിൽ പലതും കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് അനുഭവങ്ങൾ ഈ വിഷയത്തിൽ പറയാനുള്ളതാണ്. ഒരിക്കൽ നമ്മളെ ഹജ്ജത്തുൽ വിദാഇനെ കുറിച്ച് കേട്ടിട്ടുള്ളതാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജ്. ആ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം,
അബീബക്ര റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബന അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശക്തമായ രൂപത്തിൽ നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. കാരണം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞതാണ്. യൗമൻ നഹർ, യൗമുൻ നഹറിൻ്റെ അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പ്രസംഗം നടത്തുകയായിരുന്നു. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10, അതായത് ഹാജിമാർ അറഫയിൽ നിന്ന് മടങ്ങി, മുസ്ദലിഫയിൽ നിന്ന് മടങ്ങി മിനയിലെത്തിയ സമയമാണ്. അന്നാണ് അറബിൻ്റെ ദിവസം, അന്നാണ് നമ്മൾ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുക, ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ. ബലിപെരുന്നാളിൻ്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികളും ഹജ്ജ് ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ട് റസൂൽ പറയുകയാണ്, എന്ത്? റസൂൽ ചോദിക്കുകയാണ്, അതദറൂന അയ്യു യൗമിൻ ഹാദാ, ഇതെന്താ ദിവസം എന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് യൗമുൻ നഹ്റാണല്ലോ, ഇന്നെന്താ ദിവസം എന്നറിയോ? അപ്പോൾ കുല്ല, ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു വറസൂലുഹു അഅലം, അള്ളാഹുക്കും റസൂലിനും അറിയാം. കാരണം എന്താ? ഫസഖത ഹത്ത ദനന്ന അന്നഹു സയുസമ്മീഹി ബഗൈരി ഇസ്മിഹി, യൗമുൻ നഹ്റല്ലാത്ത വേറെ എന്തെങ്കിലും പേര് വിളിക്കാൻ പോകുകയായിരിക്കും റസൂൽ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മിണ്ടാതെ നിന്നു. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു പേര് പറയും, ഏതിന്? ഈ ദുൽഹജ്ജ് 10 യൗമുൻ നഹ്റിന്. എന്നിട്ട് ആരും ഒന്നും മിണ്ടാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ യൗമൻ നഹർ, ഇത് യൗമുൻ നഹ്റല്ലേ? അതെ. കുല്ല നഅം ബല യാ റസൂലുള്ളാഹ, ഞങ്ങൾ പറഞ്ഞു. ഖാല അയ്യു ഷഹ്രിൻ ഹാദാ, ഇതേതാ മാസം? ദുൽഹജ്ജ് 10 അല്ലെ? ദുൽഹജ്ജ് അല്ലേ? പക്ഷേ ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ മിണ്ടാതെ നിന്നു. അള്ളാഹുവിൻ്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കരുതി എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുൽഹജ്ജ് മാസത്തിന് വേറെ വല്ല പേര് വിളിക്കാൻ പോകുമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് കരുതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ദുൽഹജ്ജ, ഇത് ദുൽഹജ്ജല്ലേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതേ റസൂലേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യു ബലദിൻ ഹാദാ, ഇതേതാ നാട്? ഇപ്പോൾ നിൽക്കുന്ന നാട് എവിടെയാണ്? മിന, മിനയിലാണല്ലോ. ഏതാ ഈ നാട്? അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുക്കും റസൂലിനും അറിയാം. ഞങ്ങൾ കരുതി ഈ നാടിന് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പേര് വിളിക്കാൻ പോകുകയായിരിക്കും എന്ന് കരുതിയിട്ട് മിണ്ടിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അലൈസത്ത് ബിൽ ബൽദത്തിൽ ഹറാം, ഇത് ഹറാം അല്ലേ? ബൽദത്തുൽ ഹറാം അല്ലേ? മുഹറമായ ബൽദത്തുൽ ഹറാം അല്ലേ? അതെ, ഞങ്ങൾ പറഞ്ഞു, അതെ, പരിശുദ്ധമായ സ്ഥലമാണിത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന ദിമാഅകും വ അംവാലക്കും ഹറാമുൻ അലൈക്കും ഹറാം, നിങ്ങളുടെ ദിമാഅ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്. വേറെ റിവായത്തുകളിൽ വന്നിട്ടുള്ള ഒരുപാട് റിവായത്തുകളുണ്ട് ഇതിന്. അതിൽ ഒന്നിൽ മിക്കതിലും പറഞ്ഞിട്ടുണ്ട്, അഇറാദക്കും, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ അഭിമാനമാകട്ടെ, നിങ്ങളുടെ എന്താകട്ടെ, സമ്പത്താകട്ടെ, നിങ്ങളുടെ രക്തമാകട്ടെ, ഹറാം, പവിത്രമാണ്, പരിശുദ്ധമാണ്. കഹുറുമതി യൗമികും ഹാദാ, ഈ ദിവസത്തിന് എന്താ പ്രത്യേകത? ഈ ദിവസത്തിന് എന്താ പവിത്രത? പെരുന്നാൾ ദിവസത്തിന് എന്താ പവിത്രത? ഫീ ഷഹരിക്കും ഹാദാ, അതായത് ദുൽഹജ്ജ് 10 എന്താ പ്രത്യേകത? ദുൽഹജ്ജ് മാസത്തിൽ ഫീ ബലദിക്കും ഹാദാ, അതായത് മക്കയിൽ, മിനയിൽ, ബൽദത്തുൽ ഹറാമിൽ, പവിത്രമായ ഈ നാട്ടിൽ എന്താണ് പ്രത്യേകത? അതുപോലെയാണ് മറ്റുള്ളവരുടെ അഭിമാനം, മറ്റുള്ളവരുടെ അഭിമാനം അതുപോലെയാണ്. ഏതുവരെ? ഏതെങ്കിലും ഒരു സമയം വരെയാണോ? ഇലാ യൗമി തൽഖൗന റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്ന അന്ന് വരെ, അന്ന് വരെ ഇത് പവിത്രമാണ്. എനിക്ക് ഇവരെക്കുറിച്ച്, നിങ്ങളിൽ ഇവിടിക്കുന്ന ആരെക്കുറിച്ചും, നിങ്ങളുടെ, എൻ്റെ അഭിമാനവും നിങ്ങളുടെ അഭിമാനവും മക്കയെ പോലെ, ദുൽഹജ്ജിനെ പോലെ, ദുൽഹജ്ജ് 10 പോലെ, ദുൽഹജ്ജ് മാസത്തെ പോലെ പവിത്രമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് മക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അയാളെ സവാള അരിയുന്ന പോലെ അരിയില്ലേ? എന്തേ എന്തേ പവിത്ര പവിത്രമായൊരു സംഗതിയാണ് അയാൾ പറഞ്ഞത് അല്ലേ? ഷെഹ്റുൽ ഹറാമിൻ ദുൽഹജ്ജിനെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് കരുതുക, മോശമാക്കി അവഹേളിച്ച് പറഞ്ഞു എന്ന് കരുതുക, അതേപോലെ ദുൽഹജ്ജ് 10 കുറിച്ച് അവഹേളിച്ച് പറഞ്ഞു എന്ന് കരുതുക, സമ്മതിക്കുക നമ്മൾ? അതേപോലെ പവിത്രമാണ്. ആരെ? ഇദ്ദേഹത്തിൻ്റെ അഭിമാനം, ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ രക്തം. ഏതുവരെ? നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. അലാ ഹൽ ബല്ലൗതു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ഖാലു നഅം, അവരൊക്കെ പറഞ്ഞു നഅം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ,
ഇവിടെ ഇല്ലാത്തവർ ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം, ഈ സംഗതി അറിയിച്ചു കൊടുക്കണം. ഞാനിതാ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. വളരെ ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. ഒരാളുടെ എന്ത് അഭിമാനം, അത് വായിലൂടെ നമുക്ക് അമ്മാനമാടാൻ വളരെ നിഷ്പ്രയാസം കഴിയും. പക്ഷേ അത് അതിഗുരുതരമാണ്, ഗൗരവമാണ്, നമ്മെ നശിപ്പിക്കുന്നതാണ്, നമ്മെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദിൻ, എനിക്ക് ശേഷം നിങ്ങൾ കാഫിര്യങ്ങളായി മാറരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് വെട്ടുന്നവരായി മാറരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, എല്ലാ സമൂഹത്തിലും, മുസ്ലിം സമൂഹത്തിലെ ഓരോരോ മേഖലയിലേക്ക് എടുത്തു നോക്കും, എന്താ നടക്കുന്നത്? മുഴുവനും വെട്ടും കുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പഴിചാരലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹി ഇതിൻ്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്ക എന്ന പ്രദേശത്തിനാണ് നൽകിയത് എങ്കിൽ, ദുൽഹജ്ജ് എന്ന മാസത്തിനാണ് നൽകിയതെങ്കിൽ, ദുൽഹജ്ജ് പത്തായ ആ ദിവസത്തിനാണ് നൽകിയത് എങ്കിൽ, അതിനേക്കാൾ അല്ലെങ്കിൽ അത്രയേറെ പ്രാധാന്യമുള്ളതാണ്, പവിത്രമാണ് എൻ്റെ സഹോദരൻ്റെ അഭിമാനം, അവൻ്റെ സമ്പത്ത്. അത് ഞാൻ കളങ്കപ്പെടുത്തില്ല എന്നും പറയണം. വേറൊരാൾ കളങ്കപ്പെടുത്തുന്നത് കണ്ടാൽ ഞാനത് തടയുകയും ചെയ്യും. പറ്റൂല, പറയരുത് എന്ന് നാം അതിന് തടയിടുകയും വേണം. ഇനി അക്രമിക്കപ്പെട്ടു എന്ന് കരുതുക. ഇതിപ്പോൾ നമ്മൾ അക്രമിയാണെങ്കിലാണ്, അക്രമിയാണ് എങ്കിൽ നാം, ഞാൻ അക്രമിയാണ്, നിങ്ങൾ അക്രമിയാണ് എങ്കിൽ പ്രശ്നമാണ്, ഗുരുതരമാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവൻ പോകും, മാത്രമല്ല മറ്റവൻ്റെ ദുഷ്കർമ്മങ്ങൾ നമ്മിലേക്ക് വരും, പറഞ്ഞു എന്നതിനാൽ മാത്രം. എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ, അതുകൂടി പറയണം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ. പല ആളുകളും തെറ്റിദ്ധരിക്കാറുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും തെറ്റിദ്ധരിച്ചതുപോലെ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഫ്ലിസിൻ്റെ ഹദീസ് പറയാണ്, അല്ലെങ്കിൽ പാപ്പരായി പോകുന്നവനെക്കുറിച്ച് പറയുകയാണ്. ഗീബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി പറയുകയാണ്. അതായത് പരദൂഷണം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബി തിരിച്ചു ചോദിക്കുകയാണ്, റസൂലേ, ഞാൻ ആ പറയുന്ന കുറ്റം അവൻ്റെ ഉള്ളതാണെങ്കിലോ, അവൻ്റെ അടുത്തുള്ള കുറ്റം അവൻ ചെയ്തതാണ് റസൂലേ എങ്കിലോ, എങ്കിൽ ഫഖദ് ഇഖ്തബതഹു, നീ ചെയ്തത് ഗീബത്ത് എങ്കിൽ, നീ ചെയ്തത് ഗീബത്ത്, അവൻ്റെ അടുത്ത് ഇല്ലെങ്കിലോ, നീ പറഞ്ഞത് നുണ, നീ പറഞ്ഞത് കള്ളം, നുണയാണ്. അപ്പോൾ ഉള്ളത് പോലും പറയാൻ പാടില്ല എന്നർത്ഥം. ഉള്ളത് പറയുന്നതാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നതിനെ ബുഹ്താൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് അതിനേക്കാൾ ഗൗരവമാണ്. ഇതിപ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മെ സംബന്ധിച്ചിടത്തോളം, ആരോ എന്തോ ചെയ്തു എന്ന് ആരോ ഒരാൾ നമ്മോട് പറഞ്ഞു, നമ്മളത് നേരെ വേറെ ആളോട് പറയുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്ക് മെയിൽ ചെയ്യുന്നു, വേറെ ആൾക്ക് എസ് എം എസ് ചെയ്യുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഗൗരവം. നമ്മൾ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോൾ എത്ര ആളുകൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടാകും. ഒരു അയച്ച ഒരൊറ്റ മെസ്സേജിനാൽ, ഒരു ഇമെയിലിനാൽ, അറിയില്ല നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, നടന്നാൽ പോലും പ്രശ്നമാണെന്ന്. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ അപകടമാണ്, പറയാൻ പാടില്ല. അപ്പോൾ ചെയ്യാത്തതോ? മുഫ്ലിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മുഫ്ലിസാണ് അവൻ. അതായത് പാപ്പരായവൻ, ഒറിജിനൽ പാപ്പരായവൻ അവനാണ്. ഇവിടെ നിന്ന് പണം പോയവനല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ എന്താണ്, കുറേ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് ഒലുക്കുന്നുണ്ട്, കുറേ ക്ലാസ്സുകൾക്കൊക്കെ വരുന്നു, ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലോ. എന്ത്, എന്നെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ തിന്മകളൊക്കെ അള്ളാഹു തആല പുറത്തു തരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ആ പ്രതീക്ഷകൾ തകിടം മറിയുമെന്ന്, നമ്മളുടെ നാവ് കാരണത്താൽ, നാം ഒരാളെ ആക്രമിച്ചതിനാൽ എത്ര സൂക്ഷിക്കണം, മിണ്ടാതെ നടക്കണം എന്നർത്ഥം. സ്വഹാബികളെ നോക്ക്, താബിഈങ്ങളെ നോക്ക്, താബിഈ താബിഈങ്ങളെ നോക്ക്, സച്ചരിതരായ മുൻഗാമികളെ നോക്ക്, മിണ്ടില്ല ഒരാളെക്കുറിച്ച് അക്ഷരം, മിണ്ടില്ല അവർ. അവർക്കറിയാം ഇത് കരീച്ച് കളയുന്നതാണ്, നമ്മുടെ സൽക്കർമ്മങ്ങളെ കരീച്ച് കളയുക, മാത്രം കരീച്ച് കളയല്ല, വേറെ ആളിലേക്ക് പോകുന്നതാണ്. ഇനി ശരി, ആക്രമിക്കപ്പെട്ടവനാണ് എന്ന് കരുതുക. ഞാൻ നിങ്ങൾ നമ്മളോട് ഒരാൾ അക്രമം ചെയ്തു എന്ന് കരുതുക. അള്ളാഹു തആല മൂന്ന് ചാൻസ് എനിക്ക് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് നൽകുന്നുണ്ട്, മൂന്ന് ഓപ്ഷൻ, ചാൻസ് എന്ന അവസരം, മൂന്ന് ഓപ്ഷൻ. ആ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം, അതെൻ്റെ ഹക്കാണ്, അതൊരാളും ചോദിക്കാൻ പറ്റില്ല, എൻ്റെ ഹക്കാണ്. നിങ്ങൾ അക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഒന്നാമത്തേത്, അക്രമിക്കെതിരെ പ്രാർത്ഥിക്കാം. നിങ്ങളെ ഒരാൾ ആകെ ഇൻസൾട്ട് ചെയ്തു എന്ന് കരുതാം,
ആ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു എന്ന് കരുതുക, സമ്പത്തിട്ട് പറ്റിച്ചു, സാമ്പത്തികമായിട്ട് നിങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചു കുത്തി അങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതുക. അങ്ങനെ ചെയ്താൽ അയാൾക്കെതിരെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ കാര്യമാണ് ഈ പറഞ്ഞത്, ആ മേഘത്തിൻ്റെ മീതെ കയറി അള്ളാഹിൻ്റെ അടുക്കലെത്തും. അള്ളാഹ് അതിനോട് നൽകുന്ന വാക്കാണ് വബി ഇസ്സതി ല അൻസുറന്നക്കി വലൗ ബഅദഹീൻ, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും, ഞാൻ എൻ്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, കുറച്ച് കഴിഞ്ഞാലും ആ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തആല പറയും. അപ്പോൾ അക്രമിക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹഖാണ്. പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഒന്നാമത്തെ ഓപ്ഷനാണ് അത്. അതുകൊണ്ട് തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായിട്ട് അയക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വത്തഖി ദഅവത്തൽ മദ്ലൂം, മുആദേ എന്ത് മദ്ലൂമായ അക്രമിക്കപ്പെട്ട ഒരാളുടെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, കാരണം അത് അല്ലാഹുക്കും ഇടയിൽ, അല്ലാഹുവിനും ആ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു മറയില്ല. അവൻ കാഫിറാണ് എന്നുള്ളത് കൊണ്ടോ അവൻ തെറ്റുകൾ തിന്മകൾ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടോ ഒരു മറയല്ല, നേരെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകും. അവൻ മദ്ലൂമാണെന്നേ നോക്കുള്ളൂ, മദ്ലൂം ആണെങ്കിൽ, അക്രമിക്കപ്പെട്ടവനാണ് എങ്കിൽ അള്ളാഹു തആല അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും. ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിനക്കതിനുള്ള അടി കിട്ടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മുആദ് ബിൻ ജബലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, എന്ത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നിട്ട് പിന്നെ ഇദാ സഅൽതഫസ് അലില്ല, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്, അത് തെറ്റാണ്. അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നർത്ഥം, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകും എന്നുള്ളത്. എന്താണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഹദീസാണ്. കൂഫയിലെ ഗവർണറായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെതിരെ കൂഫയിലെ ജനങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങി. ഒരു ഏതോ ഒരു മനുഷ്യനാണ് പരാതി പറഞ്ഞത്, ആ ഫിത്നയുടെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതോ ഒരു മനുഷ്യനാണ് പരാതി പറഞ്ഞത്. അങ്ങനെ പരാതി മൂത്ത് കൂഫയിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് എത്തി. സഅദ് ബിൻ അബി വഖാസ് പ്രശ്നമാണ്, അയാളുടെ ഭരണം പ്രശ്നമാണ്, അയാൾ അഴിമതിക്കാരനാണ് എന്തൊക്കെയോ പറഞ്ഞ് പരാതിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഫഅസലഹു, ഉടനെ മാറി നിൽക്കുക സഅദ് ബിൻ അബി വഖാസ് മാറി നിന്നു. എന്നിട്ട് വസ്തഅമല അലൈഹിം അമ്മാറൻ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ രണ്ടാമത്തെ ഗവർണറായിട്ട് അവിടെ നിയോഗിച്ചു. ഫഷക്കു ഹത്താ ദക്കറു അന്നഹു ലാ യുഹ്സിനു യുസല്ലി, എന്നിട്ട് അവർ പരാതി പറയുകയാണ്, അമ്മാർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ, എന്താണ് നിസ്കരിക്കാൻ പോലും മര്യാദക്ക് പോലും നിസ്കരിക്കൂല സഅദ് ബിൻ അബി വഖാസ് എന്നാണ് കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറയുന്നത്. ഫ അർസല ഇലൈഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹുവിനെ ആളെ വിട്ടു. എന്നിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, ഇന്ന ഹാഉലാ യസ്ഉമൂന അന്നക ലാ തുഹ്സിനു തുസല്ലി, ഈ ആളുകൾ പറയുകയാണ് സഅദ് ബിൻ അബി വഖാസ് താങ്കൾക്ക് നിസ്കാരം പോലും മര്യാദക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു, നമസ്കാരം പോലും മര്യാദക്ക് നല്ല രൂപത്തിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അബൂ ഇസ്ഹാഖ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് സഅദ് ബിൻ അബി വഖാസിനെ. അദ്ദേഹം പറഞ്ഞു, അമ്മാ അന വല്ലാഹി, അള്ളാഹു ആണ് സത്യം, ഫഇന്നി കുന്തു ഉസല്ലി ബിഹിം സലാത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാണ് ഞാൻ നമസ്കരിച്ചിട്ടുള്ളത് വല്ലാഹി ഇതുവരെ അവരോട്. മാ അഹ്രിമു അൻഹ ഉസല്ലി സ്വലാത്തൽ ഇശാഇ ഫഉർഖുദു ഫിൽ ഔലയൈനി വ ഉഖിഫു ഫിൽ ഉഖ്രയൈനി, ആദ്യത്തെ രണ്ട് ഇശാ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റക്അത്ത് നീട്ടി നമസ്കരിക്കുകയും രണ്ടാമത്തേത് കുറച്ച് ചുരുക്കി നമസ്കരിക്കുകയും ചെയ്യും. വിവരമില്ലാത്ത ആളുകൾ അത് കരുതി എല്ലാ റക്അത്തും ഒരേ വലുപ്പം ഉണ്ടാവണം എന്ന് കരുതി അവർ, അതാണ് അവർ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്, എല്ലാ റക്അത്തും ഒരേ ദൈർഘ്യമായിരിക്കണം, ആദ്യത്തെ രണ്ട് റക്അത്ത് നീട്ടി രണ്ടാമത്തെ റക്അത്ത് ചുരുക്കി, അതാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ്, അവിടെ നിന്നാണ് ആ കംപ്ലൈൻറ്റ് പോയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് മാറ്റുക, ഏ ഫിത്തന മുഴുവൻ പരത്തി, ശരി ഇത് ലോകം മുഴുവൻ ആ കൂഫ മുഴുവൻ പരത്തി. അങ്ങനെ എന്ത് ചെയ്തു, ദാക്ക വന്നു ബിക്കയാ അബ ഇസ്ഹാഖ്,
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ അബൂ ഇസ്ഹാഖെ, അതായത് സയ്യിദ് ഇബ്നു അബി വഖാസ്, ഇത് തന്നെയാണ് ഞങ്ങളും താങ്കളെക്കുറിച്ച് കരുതിയിട്ടുള്ളത്, താങ്കൾ അങ്ങനെയാണ് നമസ്കരിച്ചിട്ടുണ്ടാവാന്നാണ് കരുതുന്നത്. പക്ഷേ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു, സയ്യിദ് ഇബ്നു അബി വഖാസിൻ്റെ കൂടെ കുറച്ച് ആളുകളെ വിട്ടു, എന്നിട്ട് അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ നടത്തുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും പോയിട്ട് ഈ അന്വേഷണ സംഘം പോയി സമീപിക്കുകയാണ്, സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, സയ്യിദ് ഇബ്നു അബി വഖാസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഫസഅല അൻഹു അഹ്ലൽ കൂഫ, കൂഫയിലെ ഓരോ മനുഷ്യരോടും ചോദിച്ചു അവിടെ പോയിട്ട് അന്വേഷണം നടത്തിയിട്ട്. വലം യദഅ മസ്ജിദൻ ഇല്ലാ സഅല അൻഹു, ഓരോ പള്ളിയിൽ കയറി ഇറങ്ങിയിട്ടും ചോദിച്ചു, ഒറ്റ പള്ളിയും വിട്ടില്ല എന്നർത്ഥം, ഓരോ പള്ളിയിലും കയറി ഇറങ്ങി ചോദിച്ചു. അങ്ങനെ യസ്നൂന മഅറൂഫൻ, പക്ഷേ ആ ഓരോ പള്ളിയിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്താനേ ആളുകൾക്ക് നേരമുള്ളൂ, ആളുകൾ മുഴുവൻ പുകഴ്ത്തിയേ പറയുന്നുള്ളൂ. ഹത്ത ദഖല മസ്ജിദൻ ലിബനി അബ്സ്, ബനി അബ്സ് പള്ളിയിലേക്ക് എത്തി. അങ്ങനെ ബനി അബ്സ് പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഫഖാമ റജുലു മിൻഹും, അവരിൽ ഒരാൾ, എന്താണ് സയ്യിദ് ഇബ്നു അബി വഖാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ അവരുടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതാൽ അദ്ദേഹത്തിൻ്റെ പേര് ഉസാമത്ത് ബിനു ഖത്താദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, യുക്കുന ബി അബാ സയ്യിദ, അബാ സയ്യിദ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അമാ ഇദ് നശത്തന, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ്, ഫ ഇന്ന സയ്യിദൻ കാന ലാ യസീറു ബിസ്സരിയ, യുദ്ധസൈന്യത്തെ വിടുമ്പോൾ അത് ആ കൂട്ടത്തിൽ പോകാറില്ല ഇയാൾ, ആര്, ഞങ്ങളുടെ ഗവർണർ, അയാൾ വീട്ടിലിരിക്കാറാണ് പതിവ്, യുദ്ധസൈന്യം ഇങ്ങനെ സൈന്യത്തെ വിടും എന്നിട്ട് മൂപ്പര് വീട്ടിലിരിക്കും, അയാൾ കൂടെ പോകാറില്ല. അതേപോലെ വലാ യക്സിമു വലാ യക്സിമു ബിസ്സവിയ, തത്തുല്യമായ രൂപത്തിൽ അയാൾ വീതിക്കാറില്ല, അഴിമതി കാണിക്കാറുണ്ട്, ചില ആളുകൾക്ക് കൂടുതൽ ചില ആളുകൾക്ക് കുറവ്, അങ്ങനെ തത്തുല്യമായ രൂപത്തിൽ വീതിക്കാറില്ല. വലാ യഅദിലു ഫിൽ ഖളിയ, അയാൾ എന്തെങ്കിലും ഖളാ നടത്തുകയാണെങ്കിൽ, വിധി പറയുകയാണെങ്കിൽ അതിൽ ഒട്ടും നീതിയില്ല, ഓക്ക തോന്നിയ മാതിരിയാണ് അയാൾ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു. ഖാല സഅദുൻ, ഇത് കേട്ടപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു അബി വഖാസ്, സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ വല്ലാഹി ലഅദുഅവന്ന ബിസലാസ്, ഞാൻ മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കും, അവിടെ വെച്ചിട്ട് പറയണം, ഞാൻ മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻകാ